ഹലോ യൂട്യൂബ്, എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ഇടാൻ പോകുന്നത്. ഏകദേശം ലാസ്റ്റ് ഇയറാണ്, ഒരു വർഷമായിക്കാണ് മുന്നേ വീഡിയോ ഇട്ടിട്ട്. അപ്പം ഇന്ന് ഞങ്ങൾ ആക്ച്വലി ഉള്ളത് ഒരു ലോണാവാലക്കൊക്കെ മുന്നേ ആയിട്ട് ഉള്ള ഒരു സ്ഥലത്താണ്. ലോകട്ടിനും കുറച്ച് പിന്നിലോട്ടായിട്ട് ഒരു ഒരു നല്ലൊരു വ്യൂ ഒക്കെ ഉള്ള പവന ലേക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണുള്ളത്. ഞങ്ങൾ ആക്ച്വലി ഇവിടെ വന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്നലെ ഒരു ക്യാമ്പിങ്ങിനൊക്കെ പോയായിരുന്നു. അപ്പം ഈ ലേക്കിൻ്റെ സൈഡിൽ ക്യാമ്പിംഗ് ആയിരുന്നു. അപ്പോൾ ആ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. അപ്പം ആ കാഴ്ചയൊക്കെ ഞങ്ങൾ ഓൾറെഡി ഇന്നലെ പകർത്തി കഴിഞ്ഞു, അത് നിങ്ങൾക്ക് കാണാം. അപ്പം ഈ മനോഹരമായ വ്യൂവിൽ നിന്നിട്ട് നമുക്ക് ഈ പുതിയ വീഡിയോ, ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള പുതിയ വീഡിയോ അത് തുടങ്ങാം. അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങൾ എങ്ങനെ ഇവിടെ വരെ എത്തി എന്നുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ട്, ക്യാമ്പിങ്ങിന് നല്ല വീഡിയോ ആണ്, ഇതെല്ലാവരും കണ്ടൊന്ന് ആസ്വദിക്കാം. അപ്പം വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും, പിന്നെ ഷെയർ ചെയ്യാം. നമ്മൾ ക്യാമ്പിങ്ങിന് വേണ്ടി പോവാണ്. താഴെ ഇപ്പം ഫ്രണ്ട്സ് പിക്ക് ചെയ്യാൻ വരും. അപ്പം നമ്മളെല്ലാ സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്ത് കുറച്ച് ലേറ്റായി പോയി. എന്തായാലും ഫ്രണ്ട്സ് വെളിയിൽ എത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം അവിടെ അവർ അവരവിടെ വന്നു. അപ്പം നമ്മളങ്ങോട്ട് പോവുകയാണ്. ആ ഫ്രണ്ട് കയറി ഇരിക്കാനൊന്നും പറ്റില്ല, എനിക്ക് ഫ്രണ്ടിൽ ഇരിക്കണം. ഇതെന്തിനാ ഫ്രണ്ടിലിരിക്കുന്നത്? ബാക്കിലിരിക്കൂ. ഞാനാണ് ഫ്രണ്ടിലിരിക്കുന്നത്. ആ ഡ്രൈവർ വണ്ടി എടുക്കൂ, പെട്ടെന്നാവട്ടെ. പരിഷ്കാരിയായ ഡ്രൈവറാണ്. നമ്മളിപ്പോൾ ദേവ് റോഡൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പെട്രോൾ പമ്പിൽ ഡീസൽ അടിക്കാൻ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി ഒരു മണിക്കൂറില്ല, ജസ്റ്റ് ഒരു 30 കിലോമീറ്ററേ ഉള്ളൂ. നമ്മൾ പോകുന്നത് ക്യാമ്പിനിങ്ങിനാണ്. അതായത് പവന എന്ന് പറഞ്ഞൊരു ലേക്ക് ഉണ്ട് ഇവിടെ. ഇവിടെ അത് ഒരു വലിയൊരു ലേക്കാണ്. അവിടെ ഒത്തിരി ക്യാമ്പിംഗ് സൈറ്റ്സ് ഉണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു വീക്കെൻഡിൽ ഒന്ന് പോകാമെന്ന് കരുതി, എൻജോയ് ചെയ്യാമെന്നുള്ള രീതിയിൽ അവിടെ പോവാണ്. അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാം. ഒത്തിരി ക്യാമ്പിംഗ് സൈറ്റ് ഉണ്ട് അവിടെ. വീക്കെൻഡ് എല്ലാവരും എൻജോയ് ചെയ്യാനൊക്കെ വരുന്ന സ്ഥലമാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. നമ്മൾ ഇത് കുട്ടികൾക്ക് കളിക്കേണ്ട സ്ഥലമാണ്. എണീറ്റ് അപ്പം നമുക്ക് ആദ്യത്തെ ഡിഷ് എന്ന നിലയ്ക്ക് മസാല പപ്പടം നമ്മളങ്ങ് വാങ്ങിച്ചു. പൊട്ടിച്ചേ കഴിച്ച്. ആ സൗണ്ട് വരണമെന്ന് മറ്റേ ഏതോ ഫുഡ് ബ്ലോഗിൽ ആരോ പറയുന്നത്. പിന്നെ എല്ലാവരും പെട്ടെന്ന് കഴിക്കണം, നമ്മുടെ സമയം വൈകിക്കൊണ്ടിരിക്കുക. സൺസെറ്റ് എത്തുന്നതിന് കഴിയുന്നതിന് മുന്നേ അവിടെ എത്തണം. ഇതെന്തോടോ ഉച്ച അരുവത്തിലൊക്കെ കൊണ്ടുവരുന്നു പറഞ്ഞോല. എന്തായാലും കുഴപ്പമില്ല, കറിയൊക്കെ ചരിവത്തിലാണ് കൊണ്ടു തന്നത്. അയ്യോ ഭയങ്കര ഓയിലാണ് കേട്ടോ. ചെറുതായിട്ട് നല്ല ഓയിലുണ്ട്. അപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു 17 കിലോമീറ്റർ കൂടി ബാക്കിയുണ്ട്. ഒരു വില്ലേജിലേക്ക് കൂടിയാണ്. 17 കിലോമീറ്റർ ഇനിയും 17 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഒരു വില്ലേജിലേക്ക് കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല എന്താ പറയുക, പർവ്വതങ്ങളൊക്കെ കാണാം. പർവ്വതങ്ങളല്ല, കുന്നുകൾ, ചെറിയ ചെറിയ കുന്നുകൾ. ഇത് ആക്ച്വലി ഇപ്പം വിന്റർ ആയതുകൊണ്ട് കുറച്ച് പച്ചപ്പ് കുറച്ചേ ഉള്ളൂ. ഈ സ്ഥലത്തൊക്കെ നമ്മൾ മഴയത്ത് വരുവാണെങ്കിൽ പൊളിയായിരിക്കും. എന്താ പറയുക, ഫുള്ള് പച്ചയായിരിക്കും, നല്ല ഭംഗിയായിരിക്കും കാണാൻ. മൊത്തം കൃഷിയും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ പവന ലേക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
അവിടെ ഒത്തിരി ക്യാമ്പിംഗ് ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. അപ്പൊ നമ്മള് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ നമ്മളത് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ടാണ് പോകുന്നത്. വീക്കെൻഡ് ആയതുകൊണ്ട് അപ്പൊ നമ്മളവിടെ ഒരു ക്യാമ്പ് സൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പെർ ഹെഡ് 999 ആണ് വരുന്നത്. അവിടെ വൈകുന്നേരത്തെ നാസ്ത, ഐ മീൻ ആ ടീ വിത്ത് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാകും. പിന്നെ വൈകുന്നേരം ബെഡാക്കാന ഡിന്നർ ഉണ്ടാവും. ബാർബിക്യൂ പിന്നെ ചെറിയ എന്തെങ്കിലും ഐറ്റംസ് ആയിരിക്കും. ലിമിറ്റഡ് ബാർബിക്യൂ ആണ്. അതെല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. അതായത് ഇവിടെ ഒത്തിരി ക്യാമ്പ് സൈറ്റ് ഉണ്ട്, എല്ലാ സ്ഥലത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകും, അത്രേ ഉള്ളൂ. 11 മണിയാകുമ്പോൾ അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യണം. പിന്നെ അവിടെ ബോട്ടിംഗ് ഒക്കെ ചെയ്യാം, അതിന് എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കണം. അത് ഓരോ ഇതുപോലെ ഓരോ സ്ഥലത്ത് ഓരോ ഇതാണ്. ചില സ്ഥലത്ത് 250, ചില സ്ഥലത്ത് 300, അങ്ങനെയൊക്കെയാണ് ഡിപ്പെൻഡ്. അപ്പം അവിടെ എത്തിയിട്ട് നമ്മൾ വൈകുന്നേരം കുറച്ച് അടിച്ചു പൊളിക്കാം, ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ട് സെറ്റാക്കി നല്ല എൻജോയ് ചെയ്യാൻ നല്ല രീതിയിലാണ് പോകുന്നത്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു എന്താ ടിപ്പിക്കൽ മഹാരാഷ്ട്ര വില്ലേജിലെ കൂടെയാണ്. നല്ല സീനറിയാണ് ഇവിടെ. ഞങ്ങളുടെ മുന്നിൽ ഇപ്പം ബൈക്കിലൊരു ഒരു രണ്ടുപേര് പോകുന്നുണ്ട്. ഞാൻ കാണിച്ചുതരാം. ഈ തലയിൽ വെള്ള തൊപ്പിയൊക്കെ വെച്ചിട്ട്, ആക്ച്വലി നല്ല വെയിലടിക്കുവാണ്, അതുകൊണ്ടാണ് എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ പോകുന്നത്. നല്ല വെയിലാണ്. ഞാൻ ആ അപ്പാപ്പനെ കാണിക്കാം. ടിപ്പിക്കൽ ഇല്ല ഇല്ല, കുറച്ചും കൂടി മുന്നോട്ട് പോവാം. ടിപ്പിക്കൽ എന്താ പറയാ മഹാരാഷ്ട്ര ടീമാണ്. അയ്യോ, അപ്പാപ്പന്മാർ വഴി മാറിപ്പോയി, കണ്ടോ? കാണുന്നുണ്ടോ? കുഴപ്പമില്ല, അവിടെ നോക്കി എന്ത് സീറ്റ്. ഇനിയും മുന്നിലേ കിട്ടും, അപ്പാപ്പന്മാരൊക്കെ ഉണ്ടാകും. പിന്നെ നല്ല സീനറിയാണ്, വളരെ ബ്യൂട്ടിഫുൾ. അവിടെ ഒരു പാരാഗ്ലൈഡിങ്ങിന്റെ സീനൊക്കെ കാണുന്നുണ്ട്. അത് കാംഷേട്ടിലുള്ളതാണ്. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ആ ഏറ്റവും മേളിൽ കാണുന്ന മലയുടെ അവിടെ പാരാഗ്ലൈഡിങ് ഒക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ഒരു ദിവസം അവിടെ പോകും, അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ ഇടാം. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സീനറിയൊക്കെയാണ് ഇങ്ങനെ വില്ലേജ് ഒക്കെ ആയിട്ട്. അപ്പൊ ആ പാരാഗ്ലൈഡിങ് കണ്ടപ്പോ നമ്മളത് നിർത്തുകയാണ്. പിന്നെ അവിടെ നിങ്ങൾക്ക് മുന്നോട്ട് കാണാം ഇഷ്ടിക ചൂളകളൊക്കെ കാണാം. ആ കാണുന്നത് ഇഷ്ടിക ചൂളകളാണ്. ഇതൊക്കെ മഹാരാഷ്ട്ര വില്ലേജിൽ നമുക്ക് കാണാൻ പറ്റുന്ന കോമൺ തിങ്സ് ആണ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. സെയിം എവിടെ പോയാലും ഇതുപോലുള്ള ചെറിയ റോഡുകളും എന്താ പറയാ വില്ലേജ് വേറെ തന്നെ ഒരു രസമാണ്. കോഴി ഫാം ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഭയങ്കര വെയിലടിക്കുന്നത് കൊണ്ട് നമുക്കൊന്നും അങ്ങനെ ഒരു സംസാരിക്കാൻ പറ്റുന്നില്ല. കണ്ണൊക്കെ എന്തൊക്കെയാണ് ഇതാണ് മഹാരാഷ്ട്രക്കാരുടെ ടിപ്പിക്കൽ ഡ്രസ് എന്ന് ഞാൻ പറഞ്ഞത്. കണ്ടോ, ഒരു അപ്പൂപ്പൻ നടന്നു പോകുന്നത്. ആക്ച്വലി മഴക്കാലാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഗ്രീനറി ആയിരിക്കും. ഞാൻ ഏതോ ഒരു ബേർഡിനെ കണ്ടു, പക്ഷെ എന്റെ കൂടെ ഈ ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമില്ലാത്ത ആൾക്കാരായതിനാൽ ഞാൻ വെളിയിലോട്ട് ഇറങ്ങുന്നില്ല. കുഴപ്പമില്ല, കണ്ട എന്റെ ഭാര്യയെ കുഴിച്ചിട്ട് ബാക്കി എല്ലാവർക്കും സമ്മതം. അങ്ങനെയാണ് കാര്യം. ആക്ച്വലി നമുക്ക് വഴി തെറ്റുമോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം നമ്മള് പവന ലേക്കിന്റേതാണ് ഇതിട്ടിരിക്കുന്നത്. പക്ഷെ ആ ലേക്കിന്റെ നാല് സൈഡിലാണ് ഈ സംഭവങ്ങളൊക്കെ. വഴിയില്ലേ, ഹായ് റിവർ അല്ല, എടുക്കണ്ട എടുക്കണ്ട, ഒരു മിനിറ്റ് ഞാൻ നോക്കി. വഴിയൊക്കെ ഉണ്ടോ? നിങ്ങൾ സമാധാനപ്പെടാം, ഇല്ലെങ്കിൽ പിന്നെ ഇത്രയും മെയിൻ റോഡ്. ഇതാണ് നമുക്ക് ഇവിടെ സൈഡാക്കിട്ട് വേണ്ട, വെള്ളം വേണ്ട, കേട്ടോ, നമുക്ക് കേറിയിട്ടെടുക്കാം. വെറുതെ എന്തിനാ ഇത്? ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുവാണ്, എന്തോ ഒരു പാലൊക്കെ. അപ്പം വെള്ളത്തിന്റെ ഒഴുക്ക് കണ്ടോ നിങ്ങൾ? നല്ല ഒഴുക്കാണ് ഇത്. പവന ഡാമെന്ന് വരുന്ന വെള്ളമാണ്. ഇവിടെ കൊറേ മഹാരാഷ്ട്ര അപ്പൂപ്പന്മാരൊക്കെ നിൽക്കുന്ന ഇത് കാണാം. തിരിച്ചു കാണിക്കുന്നു. അല്ല അല്ല, ഇതിലേ പോവാടാ, അതിലെ വഴിയാടാ. പവന ലേക്ക് അതെ. ആക്ച്വലി ആ അപ്പൂപ്പനെ ചോദിച്ച അപ്പൂപ്പനെ മറാഠി മാത്രമേ അറിയുള്ളൂ, അതുകൊണ്ട് അപ്പൂപ്പൻ കൈനെ കൊണ്ട് ആക്ഷൻ കാണിച്ചു. എടാ ആ വഴി തന്നെ നമ്മൾ കയറി, കറക്റ്റാണ്.
നമ്മളിപ്പം പവന ലേക്കിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര അതിമനോഹരമായ വ്യൂ ഒക്കെ ഉണ്ട്. നമ്മളിവിടെ നിന്ന് ഇനി ഒരു 850 meters മാത്രമേ ഉള്ളൂ നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്ക്. ഒരു എന്താ പറയുക, ഈവനിങ് വൈബിന് പറ്റിയ സ്ഥലമാണ്. ഞാൻ ഈ വ്യൂ, മുന്നിലത്തെ വ്യൂ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത്രയും നല്ല മനോഹരമായ വ്യൂ ആണ്. ആക്ച്വലി നമ്മളിങ്ങനെ എത്തിയപ്പോൾ സൺസെറ്റ് ജസ്റ്റ് ഒന്ന് സൂര്യൻ താഴോട്ടേക്ക് വന്നതേ ഉള്ളൂ. കുറച്ച് മുന്നേ എത്തുവാണെങ്കിൽ നല്ല അടിപൊളിയിൽ സൺസെറ്റൊക്കെ കാണാമായിരുന്നു. അവിടെ താഴെ ബോട്ടിംഗ് ഒക്കെ നടക്കുവാണ്. കയാക്കിംഗ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്. ഇതിൻ്റെ താഴെയൊക്കെ ഒത്തിരി ക്യാമ്പ് സൈറ്റുകളുണ്ട്. ഈ പവന ഡാമിന്, അതായത് പവന ഡാമിന് തൊട്ട് ചേർന്നുള്ള ആ റിസർവോയറിന് ചുറ്റുമായിട്ട്, പവന ലേക്ക് എന്ന് പറയാം, പവന ലേക്കിന് ചുറ്റുമായിട്ട് ഇഷ്ടം പോലെ ക്യാമ്പ് സൈറ്റുകളുണ്ട്. വീക്കെൻഡ്സും അല്ലാത്തതും. ആക്ച്വലി മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ വരുന്നതാണ്. പിന്നെ ഇത് ക്രിസ്മസ് ഈവനിങ് ഒക്കെ ആയതിനാൽ നല്ലൊരു ഇതാണ്. എന്താ പറയുക, തണുപ്പൊക്കെ കൂടുതലാണ് ഇവിടെ. എന്തായാലും നമ്മൾ വീക്കെൻഡ് ഒന്ന് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം നമുക്ക് തിരിച്ചൂടെ. ഇപ്പം നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ക്യാമ്പിങ്ങിൻ്റെ പേര്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടെ. താഴേക്ക് കാണാം, ഒത്തിരി ആൾക്കാരുണ്ട്. നല്ല വ്യൂ ആണ്. ഇപ്പോഴും ആ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ മാഞ്ഞിട്ടില്ല. അടിപൊളിയാണ്. അപ്പം നമ്മൾ നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പം അങ്ങോട്ട് താഴെ നിന്ന് തൊട്ടിട്ട് മേളിൽ വരെ ടെൻ്റുണ്ട്. ഇവിടുത്തെ വരെ ടെൻ്റുണ്ട്. ഇവിടെ കുറേ ഫാമിലീസൊക്കെ ഉണ്ട്. നമ്മളിപ്പം ഫാമിലി ആയിട്ട് വന്നതുകൊണ്ട് അവർ പറഞ്ഞു താഴെ മൊത്തം ബാച്ചിലേഴ്സിന് ടെൻറ്റ് കൊടുത്തിരിക്കുകയാണ്. ആ താഴെ കാണുന്ന കളർഫുൾ ടെൻറ്റൊക്കെ ബാച്ചിലേഴ്സിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞു നിങ്ങൾ ഫാമിലി ആയതുകൊണ്ട് മേളിൽ ആണ് എടുക്കുന്നതാണ് ബെറ്റർ ആയിരിക്കുന്നത്. ഞങ്ങൾ ചോദിച്ചു താഴെയുണ്ടെന്ന്, പക്ഷെ നമ്മൾ കുറച്ച് നേരം പെയ്തുകൊണ്ട് താഴെ കിട്ടിയില്ല. പിന്നെ ഇവരുടെ സർവീസും കാര്യങ്ങളൊക്കെ ഇവിടെ മേളിൽ തന്നെ ആയിരിക്കുന്ന പറയുന്നത്. വെറും കിടക്കാൻ മാത്രമായിട്ടാണ് താഴെ ഉള്ള ഫെസിലിറ്റി ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ ഓക്കെ, മേളിൽ തന്നെ ഇരിക്കാം. അവിടെ താഴെ പോയിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ പറ്റും. അത് ടെൻറ്റിലൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ, താഴെ നിന്ന് എടുക്കണമെങ്കിലൊക്കെ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല വൈബുള്ള സ്ഥലമാണ്. ഇപ്പോൾ വിൻ്ററും കൂടി ആയതുകൊണ്ട് നല്ല രസമാണ്, നല്ല വ്യൂ ആണ്, അതാണ്. അപ്പോൾ ഗൈസ് പറയൂ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കണ്ണാ ഫോണിൽ നോക്കുന്നു. ഞാൻ അഭിപ്രായം ചോദിച്ചിട്ട് എന്താ? ഓഹോ, എന്തായാലും ഈ വ്യൂ വളരെ മനോഹരമാണ്. അതെ, അപ്പൊ നമ്മള് സ്നാക്സ് ഒക്കെ വന്നു. സ്നാക്സ് ഒക്കെ എടുത്ത്, ബജ്ജിയാണ്, കാന്ത ബജ്ജി. വീഡിയോ ക്ലാരിറ്റി ഒക്കെ കുറയും രാത്രി ആയതുകൊണ്ട്. രാത്രിയത്തെ വിഷ്വൽ കഴിയുന്നതും ഞാൻ കുറക്കും. ഇനി നാളെ രാവിലെ അധികം വിഷ്വൽസ് എടുക്കുകയുള്ളൂ. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഇവിടെ. രാത്രി ഡി ജെ ഒക്കെ ഉണ്ടാവുന്ന പറഞ്ഞത് അറിയില്ല. അങ്ങ് താഴെ കാണുന്നത് പവന ലേക്കാണ്. ഇപ്പം കുറച്ചുകൂടി ലൈറ്റ് ഡിമ്മായി. വളരെ ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. അപ്പോൾ ഗൈസ് എല്ലാവരും ഉറങ്ങാനുള്ള പരിപാടിയിലേക്ക് പോവാണ്. സമയം രാത്രി 12:30 ആയി. എല്ലാവരും ടെൻ്റൊക്കെ ഓപ്പൺ ചെയ്യാണ്. അഞ്ച് ദിവസമൊക്കെ ഇതിൽ കിടന്നു. അഞ്ച് ദിവസം തരണ്ട. അപ്പോൾ നമ്മൾ മൂന്ന് പേർക്ക് മൂന്ന് ടെൻ്റുണ്ട്, മൂന്ന് കപ്പിൾസിനും മൂന്ന് ടെൻ്റ്. അപ്പോൾ നമ്മൾ ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. ഗൈസ് അപ്പൊ ഗുഡ് നൈറ്റ്.
നാളെ രാവിലെ 6 AM അപ്പൊ സൺറൈസ് ഒക്കെ കാണാം. നീ ഡ്രസ്സ് മാറ്റുന്നില്ലേ? ഭയങ്കര തണുപ്പാടാ കിടക്കാം. എനിക്കിപ്പോ ഫീൽ വരുന്നത് നമ്മൾ ഉത്തരാഖണ്ഡിൽ പോയ ആക്ച്വലി രാവിലെ മൈനസ് അല്ല 11 degrees ആണ് നോർമൽ ടെമ്പറേച്ചർ. 6 AM നാളെ രാവിലെയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണിക്കാം. ഇതാണ് നമ്മുടെ ടെന്റ് വ്യൂ ഒക്കെ. എന്തായാലും ടെന്റൊക്കെ അടിപൊളിയാണ്. നല്ല ബെഡ് സെറ്റപ്പൊക്കെ അവർ തന്നിട്ടുണ്ട്. നല്ല തലയണയുണ്ട്, ഞാൻ പറഞ്ഞ പോലെ ബ്ലാങ്കറ്റ് ഉണ്ട്, പിന്നെ നമുക്ക് കൂടെ സെറ്ററൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി അത്രേ ഉള്ളൂ. ശരി, അപ്പൊ എല്ലാവരും രാവിലെ കാണാം.